അർജുന കൃഷ്ണ ഒന്നും ചെയ്യണം ചെയ്യണ്ടെന്നാ നേരത്തെ പറഞ്ഞത്, നീ പ്രവൃത്തി ഒന്നും ചെയ്യണ്ട, പിന്നെ പറഞ്ഞു പ്രവൃത്തി ചെയ്യണമെന്ന് പറഞ്ഞു, ഏതാ നല്ലതെന്ന് പറഞ്ഞു. അപ്പൊ കൃഷ്ണൻ പറഞ്ഞു നോ 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 നോ, ഒന്നും ചെയ്യാതിരിക്കുന്നത് മോശമാണ്, വി ഹാവ് ടു ഡു സംതിങ് അല്ലേ. എന്താ സംതിങ് ചെയ്യേണ്ടത്? നമുക്ക് വേണ്ട പ്രവൃത്തികള് നമ്മൾ ശ്രദ്ധയോടെ ചെയ്യണം. എന്താ ശ്രദ്ധയോടെ ചെയ്യണം എന്ന് പറഞ്ഞ്, എന്നെ സ്മരിച്ചിട്ട് ചെയ്യണം. അതിനെയാണ് ഡിവോഷണൽ സർവീസ്, ഭക്തിയുത സേവനം എന്ന് പറയുന്നത്. ഡിവോഷണൽ സർവീസ്, ഭക്തിയുത സേവനം. അപ്പോൾ അങ്ങനെ ചെയ്താനുള്ള ഗുണം എന്താണെന്നാണ് അടുത്തത് ചോദിക്കുന്നത്. അപ്പം അത് ചെയ്താനുള്ള ഗുണം, ഭഗവാനെ ചിന്തിച്ചിട്ട് ചെയ്താനുള്ള ഗുണം എന്താണെന്നാണ് ആറാമത്തെ ശ്ലോകത്തിൽ നമ്മൾ പഠിച്ചത്. നീ എന്താ ചെയ്തു കഴിഞ്ഞാലും ഭഗവാനെ ചിന്തിച്ചുകൊണ്ടേയിരിക്കണം, ഭഗവാനെ സ്മരിച്ചുകൊണ്ടിരിക്കണം, പ്രാർത്ഥിക്കണം. അതിനാണ് നമ്മൾ ആദ്യമേ രാവിലെ എഴുന്നേൽക്കുമ്പം ഭഗവാന്റെ അടുത്ത് പോയിട്ട് നമ്മൾ നാമം ജപിക്കണം, വിളക്ക് കൊളുത്തണം, ഭഗവാന് വെള്ളം വെക്കണം എന്നൊക്കെ പറഞ്ഞത്. അപ്പൊ നാമം ജപിക്കണം എന്നെല്ലാം പറഞ്ഞു. അപ്പൊ നമ്മൾ നാമം ജപിച്ച് ഭഗവാന് വെള്ളം വെച്ച്, ഭഗവാൻ ഇത്തിരി ആപ്പിളിന്റെ കഷ്ണമെങ്കിലും വെച്ചൊക്കെ വെച്ച് നമ്മൾ പ്രാർത്ഥിക്കുമ്പം നമ്മുടെ കൂടെ ഭഗവാനുണ്ട്. ഭഗവാനെ പ്രാർത്ഥിച്ചുകൊണ്ട്, ഭഗവാനെ സ്മരിച്ചുകൊണ്ട് നമ്മൾ പഠിക്കാൻ പോയി കഴിഞ്ഞാൽ, നമ്മൾ ജോലിക്ക് പോയി കഴിഞ്ഞാൽ, നമ്മൾ വീട്ടിലെ മറ്റ് കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ എല്ലാത്തിനും ഒരു വിജയം കിട്ടും, സക്സസ് ആവും, സന്തോഷം കിട്ടും എന്ന് ഞാനാണോ പറഞ്ഞേ? ഞാനാണോ പറഞ്ഞേ? ആരാ പറഞ്ഞേ അങ്ങനെ? കൃഷ്ണൻ. കൃഷ്ണൻ പറഞ്ഞിരിക്കുകയാണ്. അതാണ് 5th chapter 6th ശ്ലോകം പറയുന്നത്. സന്യാസസ്തു മഹാബാഹോ, സന്യാസസ്തു മഹാബാഹോ, സന്യാസസ്തു മഹാബാഹോ, ദുഃഖമാപ്തു മയോഗതഃ, ദുഃഖ മാപ്തം അയുഗത്യാ, കഴിഞ്ഞ ആഴ്ച നമ്മൾ അതിന്റെ ട്രാൻസ്ലേഷൻ വായിച്ചു. മീർലി റിനൗൺസിങ് ആൾ ആക്ടിവിറ്റീസ് യെറ്റ് നോട്ട് എൻഗേജിങ് ഇൻ ദ ഡിവോഷണൽ സർവീസ് ഓഫ് ദ ലോർഡ് കനോട്ട് മേക്ക് വാട്ട് ഹാപ്പി, ജസ്റ്റ് റിമെമ്പർ ഇൻ ദ മൈൻഡ്. Whatever we do, നമ്മൾ ഭഗവാനെ സ്മരിച്ചില്ലെങ്കിൽ, എന്ത് ചെയ്താലും ഭഗവാനെ സ്മരിച്ചിട്ടില്ലെങ്കിൽ, ഭഗവാനെ പ്രാർത്ഥിച്ചിട്ടില്ലെങ്കിൽ, അർജുന ആൾക്ക് ഒരിക്കലും ഒരു സന്തോഷം കിട്ടത്തില്ല. Yet not engaging in the devotional service of the Lord cannot make one happy. അപ്പൊ നമുക്ക് സന്തോഷം വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ എന്ത് കാര്യമുണ്ടെങ്കിലും ഭഗവാനെ ചിന്തിക്കണം. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ എന്ന മഹാമന്ത്രം നമ്മൾ ജപിക്കണം. ബട്ട് എ തോട്ട്ഫുൾ പേഴ്സൺ എൻഗേജ്ഡ് ഇൻ ഡിവോഷണൽ സർവീസ്. എന്താ ഈ തോട്ട്ഫുൾ പേഴ്സൺ എന്ന് പറഞ്ഞത്? എന്താ തോട്ട്ഫുൾ പേഴ്സൺ? ഭഗവാനെ എപ്പോഴും സ്മരിക്കുന്നയാൾ, ചിന്തിക്കുന്നയാൾ, ആ ആൾക്ക് എന്താണ്? Can achieve the supreme without delay. ഒരു ഡിലേയും ഇല്ലാതെ ഭഗവാന്റെ അടുത്ത് എത്താൻ പറ്റും. ഭഗവാൻ നമ്മളുടെ അടുത്ത് വരും. നമ്മുടെ അടുത്ത് വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും റിസൾട്ട്? 100% സക്സസ് ആയിരിക്കും. അപ്പൊ നമുക്ക് ഇന്ന് ശ്ലോകം എല്ലാവർക്കും വായിക്കാം. കഴിഞ്ഞ ആഴ്ച ട്രാൻസ്ലേഷൻ വായിച്ചു, ഇനി നമുക്ക് ശ്ലോകം വായിക്കാം. ഓക്കെ. അപ്പം എല്ലാ കർമ്മങ്ങളും ത്യജിച്ചെന്നിരിക്കലും ഭക്തിയുത ഭഗവത് സേവനത്തിൽ ഏർപ്പെടാത്ത ആർക്കും സന്തുഷ്ടി ഹാപ്പി നേടാനാവില്ല. ഭക്തിയുത സേവനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ചിന്താശാലിയായ ഒരു വ്യക്തി അചിരേണ, അചിരേണ എന്ന് പറഞ്ഞാൽ വിത്തൗട്ട് എനി ഡിലേ, അചിരേണ
പരമപദം. പരമപദം ശ്രേഷ്ഠം, അതിനപ്പുറത്തിട്ടൊന്നുമില്ല, അതിനാണ് പരമം, ശ്രേഷ്ഠം, ടോപ്പ് മോസ്റ്റ്, അൾട്ടിമേറ്റ്. ഇംഗ്ലീഷിൽ അൾട്ടിമേറ്റ്, യാ സുപ്രീം, അൾട്ടിമേറ്റ്. നമ്മള് പരമപദം പ്രാപിക്കും. ഓക്കെ, അപ്പം ഒന്നുകൂടെ ശ്ലോകം ചൊല്ലാം, എല്ലാവരും ഒന്ന് ശ്ലോകം ചൊല്ലണം. ഹരേ കൃഷ്ണ. പറഞ്ഞതില് ആ എല്ലാവർക്കും മനസ്സിലായോ? ആ പറഞ്ഞു. എനിക്കിത് മലയാളം വായിക്കറിയത്തില്ല. ഇംഗ്ലീഷ് ഉണ്ട്. ഓക്കെ ഓക്കെ. എന്തോ ട്രാൻസ്ലേഷനും. ഓക്കെ, കാണാൻ പറ്റുന്നുണ്ടോ? കാണാൻ പറ്റുന്നുണ്ട്. Merely renouncing all activities engaging in the devotional service of the Lord cannot make one happy. But a thoughtful person engaged in the, in devotional service can achieve the supreme without delay. ഹരേ കൃഷ്ണ. അപ്പൊ നമ്മൾ കഴിഞ്ഞ ആഴ്ച നമ്മൾ ട്രാൻസ്ലേഷൻ വായിച്ചു, ഇന്ന് നമ്മൾ ഓരോരുത്തരും അതിന്റെ ശ്ലോകം വായിച്ചു. ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടോ? മനസ്സിൽ ഉറച്ചല്ലോ ഇല്ലേ? മൈൻഡിൽ വന്നല്ലോ? വന്നില്ലേ? മാത്ര തലയാട്ട് വന്നില്ലേ? വരും. അപ്പൊ ഇനി നമ്മൾ ശ്ലോകം വായിക്കും. സന്യാസസ്തു മഹാബാഹു, സന്യാസസ്തു മഹാബാഹു, സന്യാസസ്തു മഹാബാഹു, ദുഃഖമാപ്തു മയോ ഗതഃ, ദുഃഖമാപ്തു മയോ ഗതഃ, യോഗയുക്തോ മുനിർബ്രഹ്മാ, യോഗയുക്തോ മുനിർബ്രഹ്മാ നചിരേണാദി ഗച്ഛതി, നചിരേണാദി ഗച്ഛതി, നചിരേണാദി ഗച്ഛതി, നചിരേണാദി ഗച്ഛതി, സന്യാസസ്തു മഹാബാഹു, സന്യാസസ്തു മഹാബാഹു, ദുഃഖമാപ്തു മയോ ഗതഃ, ദുഃഖമാപ്തു മയോ ഗതഃ, യോഗയുക്തോ മുനിർബ്രഹ്മാ, യോഗയുക്തോ മുനിർബ്രഹ്മാ, നചിരേണാദി ഗച്ഛതി, നചിരേണാദി ഗച്ഛതി, സന്യാസസ്തു മഹാബാഹു, സന്യാസസ്തു മഹാബാഹു, ദുഃഖമാപ്തു മയോ ഗതഃ, ദുഃഖമാപ്തു മയോ ഗതഃ, യോഗയുക്തോ മുനിർബ്രഹ്മാ, യോഗയുക്തോ മുനിർബ്രഹ്മാ, നചിരേണാദി ഗച്ഛതി, നചിരേണാദി ഗച്ഛതി. സന്യാസസ്തു മഹാബാഹോ, ദുഃഖമാപ്തു മയോ ഗതഃ, യോഗയുക്തോ മുനിർബ്രഹ്മാ, നചിരേണാദി ഗച്ഛതി. സന്യാസസ്തു മഹാബാഹോ, ദുഃഖമാപ്തു മയോ ഗതഃ, യോഗയുക്തോ മുനിർബ്രഹ്മാ, വെരി ഗുഡ്. നെക്സ്റ്റ്. ഞാൻ കൂടെ വായിച്ചോട്ടെ? ഓ വായിച്ചോളൂ. സന്യാസസ്തു മഹാബാഹോ, ദുഃഖം അപ്തു മയോഗത, യോഗ യുക്തോ മുനിർബ്രഹ്മ, നചിരേണാദി ഗച്ഛതി. നെക്സ്റ്റ്. ഞാൻ വായിക്കട്ടെ? യെസ് വായിച്ചു.
സന്യാസ്തു മഹാബാഹോ ദുഃഖമാപ്തു മയോഗതഃ യോഗയുക്തോ മുനിർബ്രഹ്മാ നചിരേണാദി ഗച്ഛതി. വെരി ഗുഡ്, ഹരേ കൃഷ്ണ. നെക്സ്റ്റ് നെക്സ്റ്റ് ആര് ആരാ വായിക്കുന്നത്? നെക്സ്റ്റ് ആ രാഹുൽ. ഓക്കെ. സന്യാസസ്തു മഹാബാഹോ ദുഃഖമാപ്തു മയോഗതഃ യോഗയുക്തോ മുനിർബ്രഹ്മ ന ചിരേണാധി ഗച്ഛതി. സന്യാസസ്തു മഹാബാഹോ ദുഃഖമാപ്തു അയോഗതഃ അയോഗതഃ യോഗയുക്തോ യോഗദുക്തോ മുനിർബ്രഹ്മാ നചിരേണാധി ഗച്ഛതി. ഹരേ കൃഷ്ണ. റോഷിനി. ആ സർ, കേൾക്കുന്നുണ്ടോ? ഹരേ കൃഷ്ണ റോഷിനി. ആ സർ. സന്യാസസ്തു മഹാബാഹോ സമാപ്തും അയോഗതഃ യോഗയുക്തോ മുനിർബ്രഹ്മാ നചിരേണാദി ഗച്ഛതി. വെരി ഗുഡ്, ഹരേ കൃഷ്ണ. കൃഷികേശ് നമ്പർ വൺ. സന്യാസസ്തു മഹാബാഹോ ദുഃഖ അഭൂത യുഗതഃ യോഗയുക്ത മുനിർബ്രഹ്മ നചിരേണാദി ഗച്ഛതി. വെരി ഗുഡ്, ഹരേ കൃഷ്ണ. അച്ചൽ കൃഷ്ണ. സന്യാസസ്തു മഹാബാഹോ ദുഃഖമാപ്തോ അയോഗിതഃ യോഗയുക്തോ മുനിർബ്രഹ്മ. വെരി ഗുഡ്, ഹരേ കൃഷ്ണ. സാംഖവി. സന്യാസസ്തു മഹാബാഹോ ദുഃഖമാപ്തും അയോഗതഃ യോഗയുക്തോ മുനിർബ്രഹ്മ നചിരേണാദി ഗച്ഛതി. വെരി ഗുഡ്. ഋഷികേശ് നമ്പർ ടു. സന്യാസസ്തു മഹാബാഹോ ദുഃഖം അപ്തും അയോഗതഃ യോഗയുക്തോ മുനിർബ്രഹ്മ നചിരേണ നചിരേണാദി ഗച്ഛതി. വെരി ഗുഡ്, ഹരേ കൃഷ്ണ. മിസ്റ്റർ അമല്യ. സന്യാസസ്തു മഹാബാഹോ ദുഃഖമത്തും അയോഗത യോഗയുക്ത മുനിർബ്രഹ്മ നചിരേണാദി ഗച്ഛതി. ഹരേ കൃഷ്ണ. എല്ലാരും വായിച്ചില്ലേ? പ്രീതമാതാജി ഒന്ന് വായിക്കും എല്ലാവർക്കും വേണ്ടിട്ട്. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. സന്യാസസ്തു മഹാബാഹോ ദുഃഖമാപ്തു മയോഗതഃ യോഗയുക്തോ മുനിർബ്രഹ്മ നചിരേണാദി ഗച്ഛതി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. അപ്പൊ നമുക്ക് ഒരുമിച്ച് വായിക്കാം. ഒരുമിച്ച് എല്ലാരും അൺമ്യൂട്ട് ആക്കി കേട്ടോ. 2 3 4. സന്യാസുഃഖമാർഗയോഗതഃ യോഗയുക്തോ മുനിർബ്രഹ്മ നചിരേണാദി ഗച്ഛതി. 1 2 3 4. സന്യാസസ്തു മഹാബാഹോ
റിനൗൺസിങ് ആൾ ആക്ടിവിറ്റീസ് എറ്റ് നോട്ട് എൻഗേജിങ് ഇൻ ദ ഡിവോഷണൽ സർവീസ്. നമ്മൾ എന്ത് ചെയ്താലും അത് വിജയമായില്ലെങ്കിൽ സന്തോഷം കിട്ടത്തില്ല. എങ്ങനെ? ഇൻ ദ ഡിവോഷൻ സർവീസ് ഓഫ് ദ ലോർഡ് കനോട്ട് മേക്ക് വൺ ഹാപ്പി, ബട്ട് എ തോട്ട്ഫുൾ പേഴ്സൺ എൻഗേജ്ഡ് ഇൻ ഡിവോഷൻ കൻ അച്ചീവ് ദ സുപ്രീം പേഴ്സൺ വിത്തൗട്ട് ഡിലേ. എല്ലാ കർമ്മങ്ങളും ധരിച്ചു വന്നിരിക്കലും ഭക്തിയുക്ത ഭഗവത് സേവനത്തിൽ ഏർപ്പെടാതെ ആർക്കും സന്തുഷ്ടി നേടാനാവില്ല. ഭക്തിയുക്ത സേവനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ചിന്താശാലിയായ ഒരു വ്യക്തി അചിരേണ പരമപദം പ്രാപിക്കും. നമ്മൾ എന്ത് ചെയ്യും? അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത്, നമ്മൾ എപ്പോഴും ഭഗവാനെ പ്രാർത്ഥിച്ചിട്ട് വേണം പഠിക്കാൻ പോകാൻ, ഭഗവാനെ പ്രാർത്ഥിച്ചിട്ട് വേണം കിച്ചണിൽ പോകാൻ, ഭഗവാനെ പ്രാർത്ഥിച്ചിട്ട് വേണം ജോലിക്ക് പോകാൻ, എന്തിനാണെങ്കിലും ഭഗവാനെ പ്രാർത്ഥിച്ചിട്ട് വേണം പോകാൻ. അപ്പം നല്ലൊരു ഒരു ഒരു കഥ നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പറഞ്ഞിട്ടുണ്ടെന്ന് പറയണം. അർജുനൻ കഥ പറയാം. അർജുനനെ എല്ലാരും കേട്ടിട്ടുണ്ടല്ലോ. ഭഗവാൻ ഇഷ്ടപ്പെട്ട ആളാണെന്നറിയാമല്ലോ. എന്തുകൊണ്ടാ ഭഗവാൻ ഇഷ്ടപ്പെട്ട ആളായത്? എന്തുകൊണ്ട്? ഒരു ദിവസം ഡിവോഷണൽ സർവീസ് ചെയ്തുകൊണ്ട്. എന്ത് ഡിവോഷണൽ സർവീസാ ചെയ്തത്? അങ്ങനെ ഒരു കഥ നമ്മൾ കേട്ടിട്ടേയില്ല അല്ലേ? ആകെ കേട്ടിട്ടുള്ളത് യുദ്ധം ചെയ്യാൻ നിന്നു, അതും കൃഷ്ണനാണ് വണ്ടി ഓടിച്ചത് അല്ലേ? ഡ്രൈവർ കൃഷ്ണനായിരുന്നു. ആ അത് മാത്രമേ നമുക്ക് അറിയത്തുള്ളൂ. പിന്നെ എന്താ അർജുനൻ ഭക്തിയുത സേവനം ചെയ്തത്? ആ നമുക്കൊന്നും അറിയത്തില്ല. ഇവിടെ ഭക്തിയുത സേവനം ചെയ്യാതെ സന്തോഷം കിട്ടത്തോളന്നു. അർജുനൻ ആണെങ്കിൽ ഒന്നും ചെയ്യാതെ സക്സസ് ആയി, ഒരു ഭക്തിയുത സേവനവും ചെയ്തില്ല ഇല്ലേ? എന്ന് മാത്രമല്ല വണ്ടി ഓടിച്ചോണ്ടിരിക്കും, കുതിരവണ്ടി ഓടിച്ചോണ്ടിരിക്കുമ്പോ എന്താ ചെയ്തേ? അർജുനന്റെ ഒരു കയ്യില് വില്ല്, ഒരു കയ്യില് അമ്പ്, കൈ ഫ്രീ ഇല്ല. ഈ ഡയറക്ഷൻ എങ്ങനെയാ പറഞ്ഞു കൊടുക്കേണ്ടത്? കുതിരയെ ഓടിക്കുമ്പോഴേ, കുതിര സവാരി ചെയ്യുമ്പം ഹോർസ് റേസിന് എങ്ങനെയാ ഡയറക്ഷൻ പറയുന്നത് കണ്ടിട്ടുണ്ടോ? എങ്ങനെയാണെന്നുള്ളത് കണ്ടിട്ടുണ്ടോ? ഉണ്ടോ? കാലുകൊണ്ട് അവിടെ എവിടെയൊക്കെ ചവിട്ടിയിട്ടാണ് ഡയറക്ഷൻ കൊടുക്കുന്നത്. അതിനറിയാം, കുതിരയ്ക്ക് അറിയാം ആ ചവിട്ട് കിട്ടുമ്പം എങ്ങോട്ടാണ് പോകേണ്ടതെന്നുള്ളത്. അതുപോലെ കൃഷ്ണനെ അർജുനൻ മുട്ടുകൊണ്ട് കാലുകൊണ്ട് ചവിട്ടുമായിരുന്നു. നോക്കണം, എന്നിട്ടും 18 ദിവസം കൃഷ്ണൻ ക്ഷമയോടതെല്ലാം കണ്ടിട്ട് അർജുനൻ പറയുന്ന ഡയറക്ഷനിൽ വണ്ടി ഓടിച്ചു കൊടുത്തു. നോക്കണം, ഇവിടെ ഒന്നും നമ്മൾ കണ്ടില്ല ഭക്തിയുത സേവനം എന്താണെന്ന്. അർജുനൻ വിജയിക്കുകയും ചെയ്തു. ഇവിടെ പറഞ്ഞു ഭക്തിയുത സേവനം ചെയ്യണമെന്ന് പറഞ്ഞു. ഡിവോഷൻ സർവീസ് ഭയങ്കരമാണെന്ന്, അത് അത്യാവശ്യമാണെന്ന്. അപ്പൊ നമുക്ക് അടുത്തൊരു സീനിലേക്ക് വരാം. ഒരു ദിവസം നാരദ മഹർഷി കൃഷ്ണന്റെ കൊട്ടാരത്തിൽ വരികയാണ്. ആദ്യത്തെ ഒരു ഭാര്യയുടെ അടുത്ത് ചെന്നു, കൃഷ്ണൻ അവിടെ ഇല്ല. ഓക്കെ, കൃഷ്ണൻ എത്ര ഭാര്യമാരുണ്ട്? എത്രയുണ്ട്? കൊറേ എന്ന് പറഞ്ഞ എത്രയുണ്ട്? ഒരു വേണ്ടേ? ആ 16,108 ഫിഗറാണ്. 16,108 വൈഫ്സ്. വാ, തീർച്ചയായിട്ടും കൃഷ്ണൻ ഭഗവാൻ തന്നെയാണ്. ഭഗവാൻ മാത്രമല്ല ഇത്രയും വലിയ ഭാര്യമാരെ കൊണ്ടുനടക്കാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ ഒരാൾ പറയും എന്റെ സാരി ചെറുതായിപ്പോയി, ഒരാൾ പറയും എന്റെ ചുരിദാർ അങ്ങനെയായിപ്പോയി. കേട്ട് കേട്ട് നമ്മൾ ആകെ തലവേരുക്കും. എന്താ ആർക്കാ എന്താ കൊടുക്കണ്ടെന്ന് അറിയാൻ പറ്റത്തില്ല. അങ്ങനല്ലേ അനബി? അങ്ങനല്ലേ അല്ലേ? അപ്പം 16,108 ഭാര്യമാര് ഭഗവാൻ ഉണ്ടായിരുന്നു. വളരെ സുന്ദരിമാരായ ഭഗവാൻ.
ഭാര്യമാര്. ഓരോ വൃന്ദാവനത്തിൽ പോയി കഴിഞ്ഞാല് ഭഗവാന്റെ ഭാര്യകളെ ലക്ഷ്മീദേവി, ഒരുപാട് ലക്ഷ്മീദേവിമാർ അവിടെ ഉണ്ട്, അനേക സഹസ്രം ആയിരക്കണക്കിന് ലക്ഷ്മീദേവിമാര് ഭഗവാന്റെ പാദങ്ങളിൽ ഇങ്ങനെ തഴുകിക്കൊണ്ടിരിക്കും. അങ്ങനെയുള്ള ഭഗവാനെ ഒരു ദിവസം നാരദ മഹർഷി വരുമ്പോ കാണാനില്ല, മിസ്സിംഗ്, മാൻ മിസ്സിംഗ്. ഇന്നാണെങ്കിൽ അഡ്വർട്ടൈസ്മെന്റ് കൊണ്ട് വരുന്നില്ലേ മാൻ മിസ്സിംഗ് എന്ന് പറഞ്ഞു അല്ലേ. ഇവിടെ ആദ്യത്തെ കൊട്ടാരത്തിൽ പോയി കണ്ടില്ല, രണ്ടാമത്തെ കൊട്ടാരത്തിൽ പോയി കണ്ടില്ല, മൂന്നാമത്തെ കൊട്ടാരത്തിൽ പോയി കണ്ടില്ല. അങ്ങനെ 16,108 പാലസിലും നാരദ മഹർഷി പോയി നോക്കി, കൃഷ്ണനെ കാണാനില്ല. തീർച്ചപ്പെടുത്തി, ഇനി അഡ്വർടൈസ്മെന്റ് കൊടുത്തേ പറ്റത്തുള്ളൂ മാൻ മിസ്സിംഗ് ഇല്ലേ. അപ്പോഴാണ് ഈ 16,000 ഭാര്യമാരും വന്നിട്ട് നാരദ മഹർഷിയോട് പറഞ്ഞു, നാരദ മഹർഷി ഞങ്ങൾക്ക് അങ്ങയുടെ സഹായം വേണം. എന്താ, അങ്ങ് തിരക്കി വന്ന ആള് ഇവിടെ ഇല്ല, വർഷങ്ങളായി ഇവിടുന്ന് പോയിട്ട് എവിടെ പോയിരിക്ക, ഈ സുഖങ്ങളെല്ലാം, ഈ ലക്ഷൂറിയസ് ലൈഫെല്ലാം കളഞ്ഞിട്ട് എങ്ങോട്ട് പോയി, ആ കാട്ടിലേക്ക് പോയിരിക്കുകയാണ്, ഒരു ജംഗിൾമാനായിട്ട് നടക്കുകയാണ്, ഇപ്പൊ കാട്ടിലേക്ക് പോയിട്ട് പോയിരിക്കുകയാണ്. അവിടെ അവിടെ എന്താ സംഭവം, നാരദ മഹർഷി ചോദിച്ചു. അവിടെ എന്താ സംഭവം, അവിടെ നാലഞ്ചു പേര് അവിടെ വന്ന് കിടപ്പുണ്ട്. ആരാ, പാണ്ഡവര്, അർജുനന്, ഭീമന്, സഹദേവൻ എന്ന ഒക്കെ വന്ന് കിടക്കുക. അവരുടെ കൂട്ടത്തിൽ പോയിരിക്കുക, എന്തെങ്കിലും കാര്യമുണ്ടോ, നല്ല ഭക്ഷണം അവിടെ കിട്ടുമോ, ഒന്നും കിട്ടത്തില്ല. എന്നിട്ടും അവരുടെ കൂടെ പോയിരിക്കുക, എന്തിനാന്നറിയത്തില്ല ഇദ്ദേഹത്തിന്, ഇദ്ദേഹത്തിന് എന്താ സംഭവിച്ചതെന്ന് അറിയത്തില്ല. നാരദ മഹർഷി ഒന്നും മിണ്ടിയില്ല, അവിടുന്ന് അങ്ങനെ ഇറങ്ങി നേരെ വനത്തിലേക്ക് പോയി നോക്കി, കാണണമല്ലോ, അറിയണമല്ലോ കൃഷ്ണൻ എന്താണ് ചെയ്യുന്നതെന്നുള്ളത്. അങ്ങനെ നോക്കുമ്പം അവിടെ ഈ പറഞ്ഞ ഈ ഭാര്യമാര് പറഞ്ഞതെല്ലാം കറക്റ്റാ, അവിടെ ഉണ്ട് ഒരു നാലഞ്ച് പേരുണ്ട്. അഞ്ചു പേര് ആരാ, പാണ്ഡവര്. കൃഷ്ണനെ നോക്കുമ്പം കൃഷ്ണന്റെ മടിയിൽ അർജുനൻ കിടന്നുറങ്ങുന്നതാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ആരെങ്കിലും വലിയ ആൾക്കാരുടെ തോളെ കൈയിടുമോ, നമ്മൾ ടീച്ചേഴ്സിന്റെ തോളെ കൈയിടുമോ, ഇടത്തില്ല. അവരുടെ മടിയിൽ കയറി ഇരിക്കുമോ, ഒരു റെസ്പെക്ട് ഉണ്ട് അല്ലേ, അതെ, ഒരു റെസ്പെക്ടഡ് പേഴ്സൺസ് ആണ്. അപ്പൊ നമ്മൾ ചെയ്യാൻ പാടില്ല, നമ്മുടെ ഫ്രണ്ട്സിനോടാവാം, ഇത്രയും ആൾക്കാരോട് ചെയ്യാൻ പാടില്ല. അപ്പം അതാണ് നാരദ മഹർഷി ചിന്തിച്ചത്, എന്താ ഈ അർജുനൻ കാണിക്കുന്നത്, അർജുനൊരു മാനസമില്ലേ, ഒരു റെസ്പെക്ട് ഇല്ലേ, അറിയത്തില്ലേ കൃഷ്ണൻ വലിയൊരു രാജാവാണ്, അത് ഭഗവാൻ തന്നെയാണ്, ഇതൊന്നും അറിയില്ലേ, ഇതൊക്കെ അറിയാതാണോ കൃഷ്ണന്റെ മടിയിൽ തലവെച്ച് കിടക്കുന്നു പറഞ്ഞിട്ട് ജസ്റ്റ് അബൌട്ട് കാൾ ഹിം, അർജുനൻ ജസ്റ്റ് അബൌട്ട് കാൾ ഹിം. അപ്പൊ ഉടനെ കൃഷ്ണൻ പറഞ്ഞു, ബി സൈലന്റ്, മിണ്ടരുത്, അർജുനൻ ഉറങ്ങുകയാണ്, ഡോണ്ട് ഡിസ്റ്റർബ് ഹിം എന്ന് പറഞ്ഞു, ശല്യപ്പെടുത്തരുത്. നാരദ മഹർഷി ഷോക്കായിപ്പോ, എന്താ സംഭവിക്കുന്ന അറിയാൻ വയ്യ. അപ്പൊ കൃഷ്ണൻ പറഞ്ഞു, ഒരു കാര്യം ചെയ്യ് നാരദ മഹർഷി, അങ്ങയുടെ ചെവി അർജുനന്റെ രോമത്തിൽ, ഏതെങ്കിലും രോമത്തിൽ, ആ ശരീരത്തിലെ രോമത്തിൽ ഇങ്ങനെ ചെവി വെക്കാൻ പറഞ്ഞു. അങ്ങനെ നാരദ മഹർഷി കൃഷ്ണൻ പറയുന്നത് കേട്ട് അർജുനന്റെ ശരീരത്തിലെ രോമത്തിലേക്ക് ഇങ്ങനെ ചെവി വെച്ച് കേൾക്കും നോക്കുമ്പം ഒരു സംഭവം, ഒരു വൈബ്രേഷൻ കിട്ടുന്നു. എന്താണത്, ഒരു സൗണ്ട് വരുന്നു. എന്താ അത്, ശ്രീകൃഷ്ണ ശരണം മമ, ശ്രീകൃഷ്ണ ശരണം മമ, ശ്രീകൃഷ്ണ ശരണം മമ. അങ്ങനെ മന്ത്രം നോക്കണം, അർജുനൻ മാത്രമല്ല ജപിക്കുന്നത്, അർജുനന്റെ രോമങ്ങളിൽ കൂടി പോലും ആ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുകയാണ്. നാരദ മഹർഷിക്കെല്ലാം മനസ്സിലായി, ഇപ്പം മനസ്സിലായോ, ഇപ്പം അർജുനൻ ചെയ്ത ഭക്തിയുത സേവനം എന്തായിരുന്നു, എന്താ അർജുനൻ ഡിവോഷൻ സർവീസ് ചെയ്തേ, എന്താ ചെയ്തേ,
കൃഷ്ണനെ വിളിച്ചോണ്ടായിരുന്നു. ആ കൃഷ്ണനെ വിളിച്ചുകൊണ്ടിരുന്നു. നമ്മുടെ ഭക്തിയുത സേവനമാണ് കൃഷ്ണനെ വിളിച്ചുകൊണ്ടിരിക്കുക എന്ന് പറയുന്നത്. അതുകൊണ്ട് എന്ത് പറ്റി? കാട്ടിലാണെങ്കിൽ പോലും അർജുനൻ ഫീല് ചെയ്തില്ല, പാണ്ഡവരാരും ഫീല് ചെയ്തില്ല ഞാൻ കാട്ടിലാണ് താമസിക്കുന്നതെന്ന്, ഇവിടെ വിഷമങ്ങളുണ്ടെന്ന്. ഒരു ദുഃഖവും സംഭവിച്ചില്ല. 14 വർഷം ആ വനത്തിന്റെ നടുക്ക് താമസിച്ചിട്ടും അർജുനന് ഒട്ടുമേ ഫീല് ചെയ്തില്ല, ഒരു ദുഃഖം പോലും ഒരു പ്രയാസം പോലും ഫീല് ചെയ്തില്ല. കാര്യം എന്തായിരുന്നു? കൃഷ്ണൻ കൂടെയുണ്ട്. അതുപോലാണ് നമ്മുടെ ഈ മെറ്റീരിയൽ വേൾഡ്, ഈ ഭൗതിക ലോകം എന്നത് ദുഃഖങ്ങളുടെ ഒരു സ്റ്റോർ റൂമാണ്. ദുഃഖാലയം അശാശ്വതം എന്നാണ് നമ്മുടെ ഈ ഭൂമി പറയുന്നത്. ആണോ അല്ലയോ? ട്രൂ ഓർ ഫാൾസ്? This material world is of miseries. True or false? One word. True. True ആണ്. എന്താ എപ്പോഴും കറക്റ്റ് ഉണ്ടാണോ നമ്മൾ ഇരിക്കുന്നത്? ഇല്ല. നമുക്ക് ഇഷ്ടമല്ലെങ്കിൽ കൂടി നമ്മൾ ഒരു മാർക്ക് കുറഞ്ഞു കഴിഞ്ഞാൽ വഴക്ക്. ഇടയ്ക്ക് പല എടുക്കുന്നു, ഇടയ്ക്ക് വയറുവേദന എടുക്കുന്നു, രാവിലെ എഴുന്നേക്കണം, സ്കൂളിൽ പോകണം, വന്നിട്ട് ഹോംവർക്ക് ചെയ്യണം, ഒക്കെ പ്രയാസമാണ് അല്ലേ? ശരിയല്ലേ? ആണല്ലോ. ഡിഫിക്കൽട്ടീസ് അല്ലേ? ആണോ? പേരൻസ് കേൾക്കണം ഇത് അല്ലേ? എല്ലാം ഡിഫിക്കൽട്ടീസ് ആണല്ലേ? എന്തെല്ലാം പ്രയാസങ്ങളാ. ഇപ്പൊ കൃഷ്ണൻ അടുത്ത് വന്നെങ്കിൽ മാത്രമേ നമുക്ക് ഹാപ്പി ആവത്തുള്ളൂ. ഒരു തരത്തിലല്ലെങ്കിലും മറ്റൊരു തരത്തിൽ നമ്മൾ പോവുക. എല്ലാം റെഡിയാണ്. നമുക്ക് കൃത്യം 10 മണിക്ക് സ്കൂളിൽ എത്തേണ്ടതാണ്. വലിയൊരു ട്രാഫിക് ജാം വന്നു, എന്ത് ചെയ്യാൻ പറ്റും? സമയത്തിന് എത്താൻ പറ്റുമോ? പറ്റില്ല. നമുക്ക് ടെൻഷനായി. അപ്പൊ നമുക്ക് സന്തോഷത്തിന്റെ കൂടെ എപ്പോഴും നമുക്ക് എപ്പോഴും ഒരു ആങ്ഷ്യറ്റിയാണ്, ഒരു ആകാംക്ഷയാണ്. സമയത്ത് എത്തുമോ, സമയത്ത് എത്തുമോ? നമ്മളെല്ലാം പഠിച്ചു, എന്നാലും നമുക്ക് ആകാംക്ഷയാണ്. പരീക്ഷയ്ക്ക് എഴുതാൻ പറ്റുമോ? എക്സാമിന് എഴുതാൻ പറ്റുമോ? എക്സാമിന് എഴുതാൻ പറ്റുമോ? ഓർമ്മിക്കണേ, ട്രൂ ഓർ ഫാൾസ്? ശരിയോ തെറ്റോ? ഇല്ലേ? അപ്പം ഇതൊന്നുമില്ലാതെ, യാതൊരു ബഹളവും ഇല്ലാതെ നോക്കണം. എത്ര പ്രയാസങ്ങൾ, ഒരു പ്രയാസവും ഇല്ലാതെ വനത്തില് 14 വർഷം ഭഗവാന്റെ മടിയിൽ തലവെച്ച്. എന്തൊരു സുഖമാകിട്ടത്! ഭഗവാന്റെ മടിയിൽ തലവെച്ച് ഉറങ്ങാൻ അർജുനന് അവസരം കിട്ടി. ആ ഒരു ഭാഗ്യം, ആ ഒരു ഫോർച്യുണേറ്റ് ഉണ്ടായതുകൊണ്ടാണ് പിന്നീട് യുദ്ധം ചെയ്യാൻ വന്നപ്പം അർജുനന്റെ കുതിരവണ്ടിക്കാരനായിട്ട്, ഒരു ഡ്രൈവറായിട്ട് കൃഷ്ണൻ ഇരുന്നിട്ട് അർജുനന് പറഞ്ഞുകൊടുത്ത് അർജുനന് വിജയം കിട്ടി. ഇപ്പൊ മനസ്സിലായില്ലേ? അതാണ് ഇവിടെ ഭക്തൻ പറഞ്ഞത്. ഏതൊരു ദുഃഖത്തിന്റെ നടുവിലാണെങ്കിലും, ഇവിടെ ഭഗവാൻ പറഞ്ഞിരിക്കുന്ന ഈ ശ്ലോകം, ഏതൊരു ദുഃഖത്തിന്റെ നടുവിലാണെങ്കിലും എത്ര പ്രയാസമുണ്ടെങ്കിലും, അർജുന, ആ വ്യക്തി, ദാറ്റ് പേഴ്സൺ എന്നെ ശ്രദ്ധയോടെ സ്മരിച്ചുകൊണ്ടിരുന്നാൽ, എന്നെ ശ്രദ്ധയോടെ വിളിച്ചുകൊണ്ടിരുന്നാൽ, അർജുന 100% അവൻ ലൈഫിൽ സക്സസ് ആവും, വിജയിക്കും എന്ന് പറഞ്ഞു. ആൻഡ് അർജുന, കൃഷ്ണൻ അത് പ്രൂവ് ചെയ്ത് കാണിച്ചു കൊടുത്തു. വെറുതെ തിയറിറ്റിക്കലായിട്ടല്ല പറഞ്ഞേക്കുന്നത്, തിയറി മാത്രമല്ല കാണിച്ചിരുന്നത്, ഫിസിക്കലി പ്രൂവ് ചെയ്തു. അർജുനൻ വിജയിച്ചു. ആക്ച്വലി അർജുനനേക്കാൾ വലുതായിട്ട് യുദ്ധം ചെയ്യാൻ അറിയാവുന്ന സ്കിൽഡ് വാരിയർ ആയിരുന്നു കർണൻ. ആക്ച്വലി കർണനായിരുന്നു സ്കിൽഡ് വാരിയർ. പക്ഷെ കർണൻ ഫെയിലായി. എന്ത് പറ്റി? കർണൻ കൃഷ്ണനെ ചിന്തിച്ചില്ല, കൃഷ്ണനെ സ്മരിച്ചില്ല, പ്രേ ചെയ്തില്ല. പക്ഷെ അർജുനൻ സെക്കൻഡ് വാരിയറാണ്, സെക്കൻഡ് പൊസിഷനെ അർജുനനുണ്ട്. പക്ഷെ അർജുനൻ സക്സസ് ആയി. കാര്യം കൃഷ്ണനെ എപ്പോഴും ചിന്തിച്ചുകൊണ്ട്. അപ്പൊ നമ്മുടെ ജീവിതത്തിലും നമുക്ക് ഏതാണെങ്കിലും, ഏത് എഫർട്ട് ആണെങ്കിലും, ഏത് ടാസ്കിലാണെങ്കിലും അതൊരു വിജയമാകണം എന്നുണ്ടെങ്കിൽ, നമ്മൾ വെറുതെ ആ ടാസ്ക് എടുത്തുകൊണ്ടിട്ട് മാത്രമില്ല,
കൃഷ്ണനെ ചിന്തിക്കണം. കൃഷ്ണ, നീ ഇങ്ങനൊരു വാക്ക് തന്നിട്ടുണ്ട് ഭഗവാനെ, അതുകൊണ്ട് ഞാൻ നിന്നെ വിളിക്കുന്നു. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ എന്ന് ഞാൻ ജപിക്കുന്നു, ഞാൻ പഠിക്കുന്നു, എനിക്ക് വിജയം തരണം എന്നൊരു പ്രാർത്ഥന നമ്മുടെ കൈത്തുണ്ടെങ്കിൽ ഞാൻ ഗ്യാരണ്ടി ഇവിടെ തരുന്നു, 100% സക്സസ്. അതാണ് ഇവിടെ പറഞ്ഞത്. അപ്പൊ ഏത് ദുഃഖങ്ങളും വനത്തിൽ കിടക്കുന്നത് പോലെ, ആ വനമാണ് ദുഃഖം. ആ ദുഃഖം അതിന്റെ നടുവിൽ നമ്മൾ നിൽക്കുകയാണ്. ആ നമ്മൾ നടുവിൽ നിൽക്കുമ്പം ആ ദുഃഖത്തെ നമ്മൾ അറിയാതെ പോകും. മനസ്സിലായില്ലേ? ഇത്രയും മനസ്സിലായോ? ആ കാലങ്ങള് ഇപ്പം പേരൻസിന് അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ പറയും, ചിലപ്പോൾ പറയും ഇന്ന സമയം മുതൽ ഇന്ന സമയം വരെ, അല്ലെങ്കിൽ ഇത്ര വയസ്സ് മുതൽ ഇത്ര വയസ്സ് വരെ അവന് കഷ്ടകാലമാണ്, പ്രശ്നങ്ങൾ ഉണ്ടാവും, ഒരുപാടുണ്ടാവും, അവന്റെ ജാതകത്തിലൊക്കെ ഇങ്ങനെയുണ്ട്. പിന്നെ അങ്ങോട്ട് 10 വർഷം അങ്ങോട്ട് അത് ഭയങ്കര കയറ്റമാണ്, വച്ചടി വച്ചടി കയറ്റമാണ്, നല്ല പ്രോഗ്രസ് അല്ലെ, ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാകും. അപ്പം ഈ ഡിഫിക്കൽട്ടിസ് പീരീഡ് എന്താ ചെയ്യേണ്ടത്? ഈ പറഞ്ഞതുപോലെ നമ്മൾ ദുഃഖത്തിലാണ് നിൽക്കുന്നത്. ആ ദുഃഖത്തിൽ നിൽക്കുമ്പം നമ്മൾ ഭഗവാനെ സ്മരിക്കുമ്പം ഈ ദുഃഖം അറിയാതെ, നമ്മൾ വായിക്കുമ്പോൾ, നമ്മൾ പഠിക്കുമ്പം 10 times വായിച്ച് പഠിക്കുന്നത് ബൈഗേർട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഒരു 5 times കൊണ്ട് നമുക്ക് പഠിക്കാൻ പറ്റും. ഇനി പഠിച്ചിട്ടത് ഓർമ്മിച്ചിരിക്കണം, ഓർമ്മയിരിക്കുന്നു, അതും ഭഗവാന്റെ സഹായം വേണം. എക്സാം എഴുതണം, അതിനും ഭഗവാന്റെ സഹായം വേണം. അപ്പൊ എങ്ങനെയാണെങ്കിൽ കൂടി ഭഗവാനെ ചിന്തിച്ചു കൊണ്ടിരിക്കുമ്പം നമുക്ക് നമ്മുടെ ലൈഫിൽ സക്സസ് കിട്ടും. സന്യാസസ്തു മഹാബാഹോ, റിപ്പീറ്റ് ചെയ്യാം, സന്യാസസ്തു മഹാബാഹോ. സന്യാസസ്തു മഹാബാഹോ ദുഃഖമാപ്തു മയോഗതഃ, ദുഃഖമാപ്തു മയോഗതഃ അത്രേ മനസ്സിലായോ? അപ്പം ആരെങ്കിലും നിങ്ങൾ എന്തിനാ പ്രാർത്ഥിക്കാൻ പോകുന്നത്? എന്തിനാ പ്രാർത്ഥിക്കുന്നു ചോദിക്കുമ്പം ഡയറക്റ്റ് പെട്ടെന്ന് അങ്ങോട്ട് ഈ ശ്ലോകം അങ്ങോട്ട് കൊടുക്കണം. വേറെ നോ എനി എക്സ്പ്ലനേഷൻ. ഉടനെ പറയണം നിങ്ങൾ എന്തിനാ പ്രാർത്ഥിക്കുന്നത്. ഉടനെ പറയണം, സന്യാസസ്തു മഹാബാഹു ദുഃഖമാപ്തു മയോഗതഃ യോഗയുക്തോർ മുനി ബ്രഹ്മ അചിരേണാദി ഗച്ഛതി. ഈ കുട്ടിക്ക് എന്താ പറ്റിയെന്ന് ചോദിക്കും. എന്താ ഇങ്ങനെ പറയുന്നത്? എന്തിനാ പ്രാർത്ഥിക്കുന്നതല്ലേ ചോദിച്ചോളൂ, ഇന്നിനെ പാട്ട് പാടിയിട്ട് പോകുന്നത്. അപ്പം പറയണം, വാ നമുക്ക് ഗീതാ ക്ലാസ് ഉണ്ട്, ഗീതാ ക്ലാസ് വന്നിരിക്കുമ്പോ എല്ലാം മനസ്സിലാവൂ എന്ന് പറയണം. സസ്പെൻസ്, മനസ്സിലായില്ലേ? ഹരേ കൃഷ്ണ. ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത് മനസ്സിലായായിരുന്നോ? മനസ്സിലായി, മനസ്സിലായി. വെരി ഗുഡ്. സംഘവി, മനസ്സിലായോ? മനസ്സിലായി. ഹരേ കൃഷ്ണ. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ഐറ്റം എന്താ? ബ്രീത് കൗണ്ട് ആണ്. പാടാനുള്ള ആളിന്ന് ലീവാണ് അല്ലേ, ആബ്സെന്റ് ആയി അല്ലേ. ആ അതിന് പകരം ആര് പാടും? അതിന് പകരം അഭിനവ് പാടും. ആരാ പറഞ്ഞേ? ഋഷികേശ്, ആരാ പറഞ്ഞെങ്ങനെ? അമല്യക്ക് പാടാൻ അറിയാമോ? ഇല്ലേ, സത്യമല്ല. അടുത്ത ആഴ്ച പാടാൻ റെഡിയാവും. വെറുതെ രണ്ടുപേരും രോഷിനെ പാടിയിട്ട് ഒരുപാട് നാളായി. എന്തോ ഞാൻ പുതിയത്, എനിക്കൊന്നും അറിയത്തില്ല. ഞാൻ പുതിയ, നോ ഇഷ്യൂ, ഞാനും പുതിയതാ, നോ ഇഷ്യൂ, കുഴപ്പമില്ല. 2 weeks കഴിയുമ്പോ ഓൾഡ് ആവത്തില്ലേ? ഇല്ലേ, വരൂ. ശരി, അടുത്ത വീക്ക് ഞാൻ എന്ത് പാട്ടാ പാടാനുള്ളത് എനിക്ക് അറിയത്തില്ല. ഏത് വേണമെങ്കിലും പാടാം, കൃഷ്ണന്റെ പാട്ട് ഏതാണെങ്കിലും പാടാം. ഓക്കേ, യെസ്. അപ്പോൾ നമുക്ക് ബ്രീത്ത് കൗണ്ടിന് മുന്നായിട്ട് ഒരു പാട്ട് പാടിയാൽ റിലാക്സ്. റോഷിനി പറ്റുമോ?
യെസ് ഇല്ലേ, ഞാനല്ലേ പറഞ്ഞേ. ആണെന്നല്ലേ പറഞ്ഞേ. അല്ല സർ, പറ്റൂല. എന്താ പറ്റൂല? പറ്റൂലേ? ഹിരാശി, ഹേ കൃഷ്ണ. ഹരേ കൃഷ്ണ. പാടാൻ പറ്റില്ലേ? എപ്പോഴും റെഡി ആയിട്ടിരിക്കണം, എപ്പൊ പറഞ്ഞാലും റെഡി ആയിരിക്കണം അല്ലേ അനഫി? ഇങ്ങനല്ലേ അനഫി? അനഫി പോയി. അനഫി എങ്ങനല്ലേ? എനിക്കറിയാം. ഞങ്ങള് പറയാം. അപ്പൊ നമുക്ക് നെക്സ്റ്റ് ബ്രീത്ത് കൗണ്ട് എടുക്കാം. അപ്പം ബ്രീത്ത് കൗണ്ട് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടല്ലോ കഴിഞ്ഞ ആഴ്ച എങ്ങനെ ചെയ്യുന്നുള്ളത്. ഓക്കെ, അപ്പം ആ ഒരു യോഗ ഡേ ആണ്. യോഗ ഡേ. അമ്മമാര് പോയോ യോഗ ചെയ്യാൻ? ഇല്ല. ഓക്കെ, പോയോ? ശരി. അപ്പോൾ വൺ ആര? രാഹുലാണെന്ന് പോകാം. അപ്പൊ നമ്മള് ബ്രീത്ത് കൗണ്ട് എടുക്കും. 10 times ബ്രീത്ത് കൗണ്ട്. ഓക്കെ, എല്ലാവർക്കും സ്റ്റോറി കഴിഞ്ഞിട്ട് അഭിനവ് കിസ്. അപ്പൊ ഇന്ന് ബ്രീത്ത് കൗണ്ട് എടുക്കുന്നത് രാഹുൽ. 1 2 3 4 സ്റ്റാർ. മാക്സിമം ബ്രീത്ത്. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ കൃഷ്ണ ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ. സർ കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്. ഇപ്പൊ കേൾക്കുന്നില്ല. ഏകം ശാസ്ത്രം ദേവകി പുത്രഗീതം ഏകോ ദേവോ ദേവകി പുത്ര ഏവ ഏകോ മന്ത്രസ്തസ്യ നാമാനി യാനി കർമാപി ഏകം തസ്യ ദേവസ്യ സേവ. വെരി ഗുഡ്, താങ്ക് യു. അപ്പോൾ നമുക്ക് യോഗാസ്തസുഖിനോ ഭവന്തു. ഓം ശാന്തി ശാന്തി ശാന്തി. നമ്മളിവിടെയുള്ള എല്ലാവർക്കും വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാം. രാഹുൽ കണ്ടിട്ട് ഒരുപാട് നാളായ രാഹുൽ, പറഞ്ഞോളൂ.